ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കിട്ടിലനായിട്ടുള്ള നമ്മുടെ കാര്യപ്പം ആയിട്ടാണ്. കാര്യപ്പം, ഉണ്ണയപ്പം എന്നൊക്കെ പറയും. നമ്മുടെ കണ്ണൂരിൽ പറയുന്നത് കാര്യപ്പം എന്നാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് കൂടുതലായിട്ട് നമുക്ക് ഒരു 600 ഉണ്ണയപ്പമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ 600 ഉണ്ണയപ്പം ഇത്ര ഇൻഗ്രീഡിയൻസ് കുറഞ്ഞ അളവിലെടുത്തിട്ട് നമുക്ക് ഇത്രയും കൂടുതൽ ഉണ്ണയപ്പം ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പോകാം വീഡിയോയിലോട്ട്. അപ്പോൾ ഇതാണ് ഞാനെടുത്ത കപ്പ്. ഈ കപ്പിൽ 4 കപ്പാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ആ 4 കപ്പ് അരിപ്പൊടിയിൽ സെയിം ആയിട്ട് തന്നെ നമ്മൾ 4 കപ്പ് മൈദയും എടുത്തു വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവ് ഏതുമായിക്കൊള്ളട്ടെ, അതേ സെയിം തന്നെ മൈദയും നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 4 കപ്പ് അരിക്ക് 4 കപ്പ് മൈദയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് അത് അളവൊക്കെ എടുത്ത് വെച്ച് നമ്മൾ കുറച്ചൊന്നും അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്നാലും കുറയൊന്നുമില്ല കേട്ടോ. കുറച്ച് കുഞ്ഞിക്കാര്യങ്ങൾ, ഒരു 2-3 കാര്യങ്ങൾ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ടുള്ള നമ്മുടെ ഉണ്ണയപ്പം ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. 4 കപ്പൊന്നും എടുക്കേണ്ട, 1 കപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രയും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വെല്ലം ഉണ്ടല്ലോ അല്ലെ, ശർക്കര, അത് പാവാക്കി വെക്കണം അല്ലേ. നമ്മൾ ശർക്കര പാനിയൊക്കെ ആക്കി വെക്കണം. അതിന് നമ്മൾ 4 കിലോ ആണ് വെല്ലം എടുത്തിരിക്കുന്നത്. അതായത് 4 കപ്പ് അരിയും 4 കപ്പ് മൈദയ്ക്കും കൂടിയിട്ട് 4 കിലോ ആണ് വെല്ലം എടുത്തത്. അത് നന്നായിട്ട് പാവാക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് അവിടെ അലിഞ്ഞ് ചേരണം. അപ്പോൾ വെള്ളം കൂടിയാലും കുറഞ്ഞാലും ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ട്രിക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും എള്ളും കൂടെ നമ്മൾ വറുത്തവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മൈസൂർ പഴം ഉണ്ടല്ലോ, 6 മൈസൂർ പഴമാണ്. കുറച്ച് മീഡിയം സൈസ്, കുറച്ച് വലിപ്പമുള്ള പഴം തന്നെയാണ്. അത് നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി വെക്കണം. പിന്നെ നമ്മൾ പാവാക്കി വെച്ചിരിക്കുന്ന വെല്ലം ഉണ്ടല്ലോ അല്ലെ, ശർക്കര, ഇളം ചൂടോടുകൂടി, അതായത് നന്നായിട്ട് തണിഞ്ഞു പോവണ്ട, ഇളം ചൂടോടുകൂടി നമുക്ക് ഈ അരിപ്പൊടിയിലും മൈദയിലൂടെ മിക്സിയിലേക്ക് ഒന്ന് പോർന്ന് കൊടുക്കാം. നന്നായിട്ട് അരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അതിലെ പൊടിയും കല്ലൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളതിൽ നന്നായിട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അത് വലിയൊരു പണിയുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എത്ര തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുവോ അത്രയും തന്നെ അത് സോഫ്റ്റാവും. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വെല്ലം ഉണ്ടല്ലോ, പഴമുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങാക്കൊത്തും എള്ളും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഈ തേങ്ങാക്കൊത്തും എള്ളും എല്ലാ ഭാഗത്തും, ഈ പഴവും എല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി വെക്കാം. അപ്പോൾ ഇളക്കി ഇളക്കി നന്നായിട്ട് സോഫ്റ്റാക്കി വെക്കാം. ഇത് നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ ഇളം ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോഴേക്കും നമ്മുടെ കൺസിസ്റ്റൻസിയും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അത് കട്ടിയായിപ്പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. നമ്മൾ ഒരര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ കാരയിലേക്കിട്ട് നമ്മൾ പോർന്ന് കൊടുക്കുകയാണ്. പിന്നെ വേഗം പെട്ടെന്ന് തന്നെ ഈ 600 അപ്പം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കിയപ്പോൾ ഉള്ള ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് കാരയുടെ അപ്പുറം തന്നെ നിങ്ങളൊരു ചെറിയൊരു ഉരുളി കാണുന്നുണ്ടല്ലേ, അതെന്തിനാണെന്നറിയോ, ഉരുളിയിൽ തീ കത്തിച്ച് നമ്മൾ വെളിച്ചെണ്ണ പോർന്ന് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് നമ്മളായി കഴിയുമ്പോൾ, അത് നമ്മൾ ഈ കാരയിൽ പോർന്ന് വെച്ച അപ്പം കുറച്ചൊന്ന് ഒരു ഗോൾഡ് കളർ ആവണ്ട, ഒരു യെല്ലോ കളർ ആവുമ്പോൾ തന്നെ നമ്മൾ അപ്പുറത്തേക്കൊന്ന് മാറ്റി വെച്ചാൽ മതി. അതായത് നമ്മൾ ഉരുളിയിലേക്ക് ഒന്ന് മാറ്റി വെച്ചാൽ അവിടെ നിന്നും പിന്നെ ആയിക്കൊള്ളും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് അല്ലെങ്കിൽ സ്പീഡിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ രണ്ടാൾ വേണമെന്നേ ഉള്ളൂ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല കൈക്കൊക്കെ നല്ല സ്പീഡുള്ള ആളാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ പെട്ടെന്ന് ഇത്രയും പാടപ്പങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് പകുതി വെന്ത് വരുന്ന ഈ കാരയിൽ നിന്നും പിന്നെ നമ്മൾ എന്താ പറയുക, ഉരുളിയിലേക്ക് അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉരുളിയിൽ മാറ്റുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോർന്ന് വെക്കാനും ഒക്കെ പറ്റും. പിന്നെ നമ്മൾ ഈ 4 കപ്പ് അരിയിൽ 4 കപ്പ് മൈദയിലും എങ്ങനെയാണ് ഇത്രയും പാട് ഉണ്ണിയപ്പം കിട്ടിയതെന്ന് വെച്ചാൽ, നമ്മൾ അപ്പം വളരെ ചെറുതായിരുന്നു. അപ്പം അതാണ് ടേസ്റ്റി എന്ന് തോന്നി. അതായത് ചെറിയ അപ്പം ഉണ്ടാകുമ്പോൾ ഒരുപാട് അപ്പം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും അടിപൊളി കിട്ടിലും വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇന്ന് തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടുള്ള ഈ ഉണ്ണിയപ്പം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണോ.
അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ ഉണ്ണിയപ്പം ആക്കി 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 വരുന്നുണ്ട്. അപ്പോൾ നല്ല രസമില്ലേ, കാണാൻ വേണ്ടിയിട്ട് ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റിലാണ്, തണിഞ്ഞു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴം കൂട്ടിയത് കൊണ്ട് 2-3 ദിവസം കൊണ്ട് മോശമാകും, ഒന്നും പേടിക്കണ്ട. എന്തായാലും 3-4 ദിവസത്തിൽ അധികം എടുക്കും, ഒന്നും മോശമാവില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള ദ ഉണ്ണിയപ്പം ഇവിടെ റെഡിയാണ്, കൈയിട്ട് മാറാനുള്ള എല്ലാവരും തയ്യാറിലാണ്. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ എനിക്കൊരു കൊതു തോന്നി, അങ്ങനെ ഞാനും എടുത്ത് കഴിച്ചു. വളരെ സോഫ്റ്റാണ്, സ്വീറ്റാണ്, അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ബാക്കി തികച്ചും നിങ്ങൾക്കാണ്, നിങ്ങളെടുത്തോളൂ, എല്ലാവരും നിങ്ങൾ കൈയിട്ട് വാരിക്കോളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി, കണ്ടില്ലേ, അടിപൊളിയല്ലേ, നല്ല രസമുണ്ടല്ലേ. അതാ പൊട്ടിക്കപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര സ്വീറ്റാണ് എത്ര സോഫ്റ്റാണ് എന്നുള്ള കാര്യം, കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു വീഡിയോസിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.